केरला पोलीस सेनेयिले क्रिमिनलुकळे पिरिच्चुविडुमेन्न मुख्यमंत्री पिणराई विजयन नियमसभयिल नडत्तिय उरप्पुकळ पालिच्चु तुडंगि. पुरत्तुळ्ळ क्रिमिनलुकळेक्काळ गुरुतर भविष्यत्तुळ्ळ क्रिमिनलुकळाण सेनेक्कुळ्ळिलुळ्ळतेन्न समीपकाल संभवमाण സംഭവ നിയമസഭയിൽ എത്തിച്ചത്. ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട 59 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ നടപടിയാണ് ഇന്ന് ആരംഭിച്ചത്. ജീവപര്യന്തമോ 10 വർഷം വരെയോ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ് പിരിച്ചുവിടുന്നവരുടെ പട്ടികയിലുള്ളത്. ഇവരുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും നടപടി. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത പോലീസുകാരെ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് ഇത്രയും അധികം ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് പിരിച്ചുവിടുന്നത് ഇതാദ്യമായാണ്. പിണറായി സർക്കാർ അധികാരമേറ്റി 2016 മുതൽ ഇതുവരെ 12 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത്. 55,000 അംഗങ്ങളുള്ള സേനയിൽ 1.56% പേരാണ് ക്രിമിനൽ പട്ടികയിലുള്ളത്. ബേപ്പൂർ തീരദേശ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ആർ സുരുവിനെ പിരിച്ചുവിടാനുള്ള റിപ്പോർട്ടിലാണ് പിരിച്ചുവിടേണ്ട മറ്റു ഉദ്യോഗസ്ഥരെ കുറിച്ച് സർക്കാരിനെ ഡിജിപി അനിൽകാന്ത് അറിയിച്ചത്. ബലാത്സംഗം അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ പി ആർ സുരുവിനെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ പോലീസിന് നൽകിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പോലീസ് ആക്ടിലെ വകുപ്പ് 86 പ്രകാരം ഡിജിപിയാണ് നടപടിയെടുത്തത്. ആദ്യമായാണ് ഈ വകുപ്പ് ഉപയോഗിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്നത്. 15 പ്രാവശ്യം വകുപ്പ് തല നടപടിയും 6 സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥരാണ് സുനു. തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്ന ബലാത്സംഗം ഉൾപ്പെടെ ക്രിമിനൽ കേസിൽ പ്രതിയായ വ്യക്തിക്ക് പോലീസിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് നടപടിയെടുത്ത ഡിജിപി ഉത്തരവിൽ വ്യക്തമാക്കി. തൃക്കാക്കര കൂട ബലാത്സംഗ കേസിൽ പ്രതിയായതോടുകൂടി ബേപ്പൂർ കോസ്റ്റൽ സിഐ ആയിരുന്ന പി ആർ സുനു സസ്പെൻഷനിലായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു സസ്പെൻഷൻ നടപടി. തൃക്കാക്കര കൂട്ട ബലാത്സംഗ കേസിലെ 3-ാം പ്രതിയാണ് പി ആർ സുനു. എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയെ തുടർന്ന് ഇയാളെ പ്രതി ചേർത്തിരുന്നു. നേരത്തെ പോലീസ് സർവീസിൽ നിന്നും തന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന പി ആർ സുനുവിന്റെ അപേക്ഷ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളിയിരുന്നു. നടപടി സ്വീകരിക്കാൻ ഡിജിപിക്ക് അധികാരമുണ്ടെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിടൽ നടപടികൾ ഉണ്ടായത്. ബലാത്സംഗം, മോക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കൽ, കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം, സ്വർണം കടത്ത, സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസ് എന്നിങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചവരും നിരവധി കേസുകളിൽ അന്വേഷണം നേരിടുന്ന പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനാണ് ഡിജിപി സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. നിരപരാധിയാണെന്നും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് തനിക്കുള്ളതെന്നും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ പി ആർ സുനു അഭ്യർത്ഥിച്ചിരുന്നു. പിരിച്ചുവിട്ടാൽ നടപടിയുടെ ഭാഗമായുള്ള ഓൺലൈൻ ഹിയറിംഗിൽ പോലീസ് മേധാവിയോട് സുനു തന്റെ അവസ്ഥ വിശദീകരിച്ചിരുന്നു. തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും ചില കേന്ദ്രങ്ങളുടെ വൈരാഗ്യത്തിന് ഇരയാണ് താനെന്നും സുനു ഡിജിപിയോട് വിശദീകരിച്ചിരുന്നു. വീഡിയോ കോൺഫറൻസിലൂടെയാണ് സുനുവിനെ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതവണ സുനു വിതുമ്പി തനിക്കെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ഇതിനൊന്നും തനിക്ക് പങ്കില്ല എന്നായിരുന്നു സിഐ സുനുവിന്റെ നിലപാട്. തന്നെ പിരിച്ചുവിട്ടാൽ ആത്മഹത്യയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നായിരുന്നു സുനു വീഡിയോ കോൺഫറൻസിംഗിനിടെ നൽകിയ മൊഴിയിൽ പറയുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സജ്ജീകരിച്ച വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെയാണ് കേരളം ഉറ്റുനോക്കിയ മൊഴിയെടുക്കൽ നടപടി നടന്നത്. അമ്മയ്ക്കും കുടുംബത്തിനും താൻ മാത്രമാണ് ഏക തുണ. വ്യക്തമായ അന്വേഷണം വേണമെന്നും സുനു അഭ്യർത്ഥിച്ചു. തുടർന്ന് വിശദമായ അന്വേഷണം ഒരിക്കൽ കൂടി നടത്തി 48 മണിക്കൂറിനകം തീരുമാനമെടുക്കുകയായിരുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട നേരത്തെ ഡിജിപി ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാൾ ഹാജരായിരുന്നില്ല. ചികിത്സയിലായിരുന്നു. ഹാജരാകാൻ സമയം നീട്ടി നൽകണമെന്നും കാണിച്ച് ഇയാൾ മെയിൽ അയച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് ഓൺലൈനായി ഹിയറിംഗ് ഹാജരാക്കാൻ സുനുവിനോട് ഡിജിപി ആവശ്യപ്പെട്ടത്.